Hi dear friends, Assalamu alaikum. Welcome back to Slice of Life. ഇന്നൊരു അടിപൊളി പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ ആൽഫ്രഡോ പാസ്ത. നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഇതെങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ പാസ്ത വേവിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിൽ നന്നായിട്ട് തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ച് നല്ലോണം ഒന്ന് തിളക്കണം കേട്ടോ. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കണം. നമ്മൾ പാസ്ത വെന്ത് വരുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാട്ടോ. ഇനി ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏത് മോഡൽ പാസ്ത വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫെറ്റുച്ചിനി പാസ്തയാണ്. ഷേപ്പ് എന്തായാലും പ്രശ്നമില്ല കേട്ടോ. എങ്ങനത്തെ പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. പാസ്ത വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയാൽ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുട്ടോ. അപ്പോൾ നമുക്ക് പാസ്തയൊക്കെ മിക്സ് ചെയ്യാൻ പറ്റിയ കുറച്ച് വലിയൊരു പാൻ തന്നെ വെക്കുക ആയി തന്നെ. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടോ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. നമ്മൾ ചിക്കൻ പാസ്തയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ ബ്രസ്റ്റാണ് വേണ്ടത്. അതായത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറിയ പീസായിട്ട് കുറച്ച് നീളത്തിലുള്ള ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ പീസ ബട്ടറിൽ ഒന്ന് മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ പേപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് എത്ര വേണമെങ്കിലും പേപ്പറൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്തിട്ടുള്ളത്. ഒറിഗാനോ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഒറിഗാനോ ഇല്ല, നമ്മുടെ ബേസിലോ അല്ലെങ്കിൽ പാസിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ഡ്രൈ ഹെർബ്സ് ഏതാണെങ്കിലും ചേർക്കാം കേട്ടോ. പക്ഷേ ഒറിഗാനോ ചേർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായി തോന്നിയത്. എന്നിട്ട് ആ ചിക്കൻ ആ ബട്ടറിൽ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. നല്ലോണം കുക്കായി ഡ്രൈ ആയിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാസ്ത നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റി വെച്ചിട്ട് ഒന്ന് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി ഊറ്റി വെക്കണം കേട്ടോ. അപ്പോൾ തമ്മിൽ ഒട്ടി പിടിക്കാതെ നന്നായിട്ട് തന്നെ ഇരിക്കും. ഇനി ആ പാനിൽ ചിക്കൻ വേവിച്ച ആ പാനിക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ചേർത്ത് കൊടുക്കണം. നമ്മളിനി വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ഗാർലിക്കിൻ്റെ ഫ്ലേവറിലുള്ള വൈറ്റ് സോസാണ് ചെയ്യുന്നത്. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഗാർലിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത്, നല്ലോണം പേസ്റ്റ് ആക്കൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ള 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് ജസ്റ്റ് ഒന്ന് ആ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മൈദപ്പൊടിയൊക്കെ ഇടുന്നത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യണം ആ മൈദപ്പൊടിൻ്റെ നല്ലൊരു, അതങ്ങനെ നല്ല കുക്കായി വരുമ്പോൾ ബട്ടറിൽ കടന്ന് കുക്കായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സ്മെല്ല് വരുന്നത് വരെ കളറൊന്നും ചേഞ്ച് ആവണ്ട കേട്ടോ. കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ വൈറ്റ് സോസിൻ്റെ കളറും ചേഞ്ച് ആയി പോകും. അപ്പോൾ നമ്മൾ ഈ മൈദപ്പൊടി ഇടുമ്പോൾ തന്നെ 2 കപ്പ് പാലാണ് നമ്മൾ ടോട്ടൽ ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ 1/2 കപ്പ് പാലെങ്കിലും നമ്മൾ കയ്യിൽ പിടിച്ച് വെക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൈദപ്പൊടി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ തന്നെ നമുക്ക് ഈ പാല് ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് ചേർക്കേണ്ട, കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പാലെല്ലാം കൂടിയാണ് ചേർത്ത് കഴിഞ്ഞാൽ ഈ മൈദപ്പൊടി അങ്ങോട്ട് കട്ട പിടിച്ച് പോകും. പിന്നെ നമുക്കത് അങ്ങനെ ലൂസാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാലൊഴിക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. തിക്കായി വരുമ്പോൾ കുറച്ചും കൂടി ഒഴിക്കുക. അങ്ങനെ 2 കപ്പ് പാല് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 കപ്പ് പാലും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഫുള്ള് കട്ട കുറച്ച് നല്ല ഇതാക്കി എടുത്തിട്ട്, നല്ല ക്രീം പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കൂടി ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മോസറല ചീസാണ് ചേർത്തിട്ടുള്ളത്. ഇനി ക്രീം ചീസ് ആണെന്നുവെച്ചെങ്കിൽ കുഴപ്പമില്ല, അതാണെങ്കിൽ ചേർക്കാം. ഇനി ചീസൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചീസ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചീസ് ഒരു അഡീഷണൽ ടേസ്റ്റ് എന്നുള്ളൂ. ചീസ് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് കുറുകി വരണം കേട്ടോ. ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒറിഗാനോ ഒക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സോസിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഈ ചിക്കനും നമ്മൾ ഈ ഒറിഗാനോ ഒക്കെ ഇട്ടിട്ട് തന്നെയല്ലേ ഫ്രൈ ആക്കിയത്. മസാലയൊന്നും ഇട്ടിട്ടില്ല നമ്മൾ, ഇങ്ങനെ ഒറിഗാനോ ഒക്കെ ഇട്ടിട്ടല്ലേ ഫ്രൈ ആക്കിയത്. അപ്പോൾ അതും ഭയങ്കര ടേസ്റ്റ്. ഇങ്ങനെ ഈ ഒരു മിക്സ് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത നല്ലോണം വെള്ളമൊക്കെ ഊറ്റി വെക്കണം കേട്ടോ നേരത്തെ തന്നെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്താലാ ഈ വൈറ്റ് സോസിൽ ഈ പാസ്ത എല്ലായിടത്തും നല്ലോണം ഒന്ന് മിക്സ് ആയി വരുള്ളൂ കേട്ടോ. ഇപ്പോൾ അതാ നല്ലോണം മിക്സ് ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ, ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മളുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ചിലപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞ് സെർവ് ചെയ്യാൻ വരുന്ന സമയത്ത്
സമയത്ത് ചിലപ്പോൾ അതൊന്നും ഇങ്ങനെ തിക്കായിട്ടുണ്ടാവും. അങ്ങനെ തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരക്കപ്പ് പാല് ചൂടാക്കിയിട്ട് അതിൽ കൊഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറേ തന്നെ അത് നല്ല കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നമുക്ക് ഡിന്നറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി ഇത് നല്ല സ്പൈസി ആയിട്ടാണ് താല്പര്യമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെപ്പറിൻ്റെ അളവ് കൂട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ അയിൽക്ക് നല്ല ക്രഷ് ചെയ്തിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്താൽ നല്ല എരിവായിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.